യഥകാല വിസ്മൃതികൾ തേടി അറിയുന്നവർക്ക് എന്നും പ്രിയപ്പെട്ടതാണ് പുരാവസ്തുക്കളോടുള്ള പ്രണയം. അത് സ്വന്തമാക്കുക എന്നത് അതിലേറെ കൗതുകകരവും അവർക്ക്. പുരാവസ്തുക്കൾ ഒരു നാടിന്റെ പാരമ്പര്യത്തെയും കാലഘട്ടത്തെയും കുറിച്ച് നമ്മെ ബോധവാന്മാരാക്കാൻ പര്യാപ്തമാണ്. അതുകൊണ്ട് തന്നെ വിദേശ സഞ്ചാരികൾക്ക് ഏറെ പ്രിയങ്കരവും ഇത്തരം പുരാവസ്തുക്കൾ തന്നെ. കളിമണ്ണിൽ തീർത്തെടുത്ത ചുണ്ണാമ്പ് ശേഖരവും രാജമുദ്രയോടുകൂടിയ സീലുകളും ഈ ഇനത്തിൽ പുതുമയുള്ളതാണ്. നമ്മുടെ പഴയകാല ഗൃഹോപകരണങ്ങളും ആഭരണങ്ങളും എല്ലാം തന്നെ വാസ്തുവിദ്യയുടെയും കൊത്തുപണികളുടെയും ചേരുവകളാണ്. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന പുരാവസ്തു സഞ്ചയങ്ങളിൽ ആമാലപ്പെട്ടി, താളിയോല, ഓട്ടുപകരണങ്ങൾ, വലിയ ചാറകൾ, തടിപ്പെട്ടി എന്നിവയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. അരയന്നത്തിന്റെ മാതൃകയിൽ തടിയിൽ കൊത്തുപണികളോടെ തീർത്തെടുത്ത ഉപ്പുമരവയും പഴയകാല ഗൃഹോപകരണങ്ങളുടെ പട്ടികയിലെ അപൂർവ ഇനങ്ങൾ അത്രയും. വെറുതെയല്ല നമ്മുടെ ആമാടപ്പെട്ടിയും ഒട്ടുമന്തയും വിളക്കുകളും ആറന്മുള കണ്ണാടിയും എല്ലാം തന്നെ വിദേശികൾക്ക് പ്രിയമുള്ളതായത്. വലിയ വില കൊടുത്തു തന്നെയാണ് അവർ ഇത് സ്വന്തമാക്കാറ്. പുരാവസ്തുക്കളുടെ വിപണിയിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കാലപ്പഴക്കമനുസരിച്ച് ഇതിന്റെ പ്രാധാന്യവും വിലയും വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. താളിയോലകളുടെ അപൂർവ ശേഖരമാകട്ടെ മൺമറഞ്ഞുപോയ ഒരു സംസ്കൃതിയുടെ ബാക്കി പത്രങ്ങളായി മാറുന്നു. നമ്മുടെ നാട്ടിലും പുതുതലമുറയിൽപ്പെട്ടവർ തങ്ങളുടെ കുടുംബത്തിന്റെ ചിരപുരാതന പാരമ്പര്യവും പ്രൗഢിയും വിളിച്ചോതുന്നതിന് ഇത്തരം പുരാവസ്തുക്കൾ ലക്ഷണമൊത്ത സമ്പാദ്യങ്ങളാണെന്ന് കണ്ടെത്തിയതോടെ പുരാവസ്തുക്കളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറുകയാണ്. പഴയ സാമഗ്രികളെ അവജ്ഞയോടെ കണ്ടിരുന്നവർ പോലും ഇന്ന് ഒരു പുരാവസ്തു തേടി നടക്കുന്ന കാഴ്ചയാണ്. പുരാവസ്തുക്കളെ കുറിച്ചുള്ള ഈ കാഴ്ചപ്പാട് മലയാളിയുടെ മാറുന്ന മനസ്സിന്റെ പ്രതീകമായി തീർന്നിരിക്കുന്നു.
വിദേശത്തെയും സ്വദേശത്തെയും നാണയശേഖരവും ചിലർക്ക് പ്രിയപ്പെട്ടതാണ്. സമ്പന്നതയുടെ മടുത്തട്ടിൽ നിന്നുകൊണ്ട് മാത്രമേ മനുഷ്യന് പുരാവസ്തുക്കളോടുള്ള സംവേദനവും സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ എന്ന യാഥാർത്ഥ്യബോധവും ഇതോടൊപ്പം ചേർത്തു വായിക്കേണ്ട ഒന്നാണ്. വസ്തു പ്രളയം മറ്റു പലരെയും ആ വഴിക്ക് ചിന്തിക്കാനും പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത.